കൂടല്ലൂർ സ്വദേശി മുബാറക്കിന്റെ ധീരതയും മനോധൈര്യവുമാണ് പുഴയുടെ ആഴക്കയത്തിൽ മുങ്ങിത്താണ ഞങ്ങളെ ജീവിതത്തിലേക്ക് തിരികെ എത്തിച്ചതെന്ന് ഷഫീദ. പെരുന്നാൾ ദിവസം വൈകിട്ട് കുടുംബത്തോടൊപ്പം പുഴ കാണാനെത്തിയതായിരുന്നു ഷഫീദയും മകൻ 7 വയസ്സുള്ള മുഹമ്മദ് റിസ്വാനും. നിർമ്മാണ പ്രവർത്തനം നടക്കുന്ന കൂട്ടക്കടവ് റെഗുലേറ്ററിന് താഴോട്ട് പുഴയിലിറങ്ങി കളിക്കുന്നതിനിടെ റിസ്വാൻ കാൽ വഴുതി പുഴയിലെ ഒഴുക്കിൽപ്പെട്ടു. മകനെ രക്ഷിക്കാൻ ഉമ്മയും പുഴയിലേക്ക് ചാടിയെങ്കിലും നീന്തൽ വശമില്ലാത്ത രണ്ടുപേരും പിന്നീട് ഒഴുക്കിൽപ്പെടുകയായിരുന്നു. കൂടെയുണ്ടായിരുന്നവരുടെ അലർച്ചയും നിലവിളിയും കേട്ട് പരിസരത്തുണ്ടായിരുന്ന മുബാറക് ഓടിയെത്തി പുഴയിലേക്ക് എടുത്തുചാടി. മുബാറക് ഇവരെ പിടിച്ചുയർത്തി കരയിലേക്ക് എത്തിച്ചു. കഴിഞ്ഞ ദിവസങ്ങളിൽ മേഖലയിൽ നല്ല മഴ പെയ്തിരുന്നതിനാൽ പുഴയിൽ ശക്തമായ ഒഴുക്കുണ്ടായിരുന്നു. വർഷങ്ങൾക്ക് മുൻപ് കൂടല്ലൂർ വടക്കേ പുഴയിൽ ഒരു കുട്ടിയും ഉമ്മയും മുങ്ങി മരിച്ചതിന്റെ നടുക്കുന്ന ഓർമ്മയിൽ കഴിയുന്ന നാട്ടുകാർ മുബാറക്കിന്റെ ഇടപെടലിലൂടെ വീണ്ടും ഒരു ദുരന്തമുഴുവായ ആശ്വാസത്തിലാണ്. കൂടല്ലൂർ പുളിക്കൽ അബ്ദുറഹ്മാൻ ഹാജിയുടെയും ആയിഷയുടെയും മകനാണ് മുബാറക്. അസ്മയാണ് ഭാര്യ. പുഴ കാണാൻ കൂട്ടക്കടവിലെത്തുന്നവരോട് നാട്ടുകാർക്കൊന്നേ പറയാനുള്ളൂ, പുഴ കണ്ടോളൂ, പക്ഷേ പുഴയിൽ ഇറങ്ങരുത്. അപ്പോൾ അതിന് പുഴയിൽ കുളിക്കണമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഇറങ്ങിയിട്ടില്ല. താഴത്തേക്ക് നല്ല പോയിട്ടില്ല. ഇറങ്ങിയേക്കാണ് ഞാൻ അവനോട് പറഞ്ഞ അവിടെ കുണ്ടിട്ടാണ് പോകല്ലേ എന്ന് പറഞ്ഞതാണ്. പോന്നിങ്ങനെ കുണ്ടില്ല എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഇറങ്ങിയിട്ട് അങ്ങനെ താഴത്തേക്ക് അങ്ങനെ കൊണ്ടുക്കൊണ്ട് പോവുകയും ചെയ്തു. അപ്പോൾ കളിക്കുകയെന്നാണ് ഞാൻ വിചാരിച്ചത് ആദ്യം. പിന്നെ എനിക്ക് തോന്നി കൈയിട്ട് ഇങ്ങനെ പെടുത്തുന്നുണ്ടപ്പോഴാണ് മുങ്ങണമെന്ന് മനസ്സിലായത്. അപ്പം ഞാൻ ചാടി വേഗം. അപ്പോൾ ഓൻ്റെ കൈ പിടിച്ച് ഓൻ ഇന്നാട് വലിക്കുക ചെയ്തത്. എനിക്കും നീന്തലറിയായിരുന്നു. അങ്ങനെ ഞാനും വള്ളത്തേക്ക് താന്നു, ഓനും താന്നു. അങ്ങനെ എൻ്റെ രണ്ട് കൈയും പിടിച്ചിട്ട് ഞാനും അവനങ്ങോട്ട് പൊന്തിക്കുകയും ചെയ്തു. പൊന്തിച്ചപ്പോൾ ഓൻ അങ്ങോട്ട് പൊന്തി വന്ന് ഞാനങ്ങോട്ട് താവുകയും ചെയ്തു. പിന്നെ കുറേ താഴത്തേക്ക് എത്തിയതിന് ശേഷം പിന്നെ ഞാനങ്ങോട്ട് മേലക്ക് കൈയേറ്റും തുഴഞ്ഞിട്ട് മേലക്കിട്ട് പൊന്തി. അങ്ങനെ എന്നെ വലിച്ചു കയറ്റുകയും ചെയ്തു. അവനോട് അടുത്ത് തന്നെ ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് അവർക്ക് വേറെ രക്ഷിക്കാൻ പറ്റി. ഉണ്ടായിരുന്നു അവിടെ ഫാമിലി ഒപ്പം വന്നിട്ടുണ്ടായിരുന്നു. അവൻ കുട്ടികളായിട്ട് അവിടെ വെള്ളത്തിൽ കളിക്കണത് കണ്ടപ്പോൾ ഞങ്ങൾ വിചാരിച്ച അത്ര അവിടെ അത്ര ആഴമില്ല എന്നാണ് വിചാരിച്ചത്. അതുകൊണ്ടാണ് ഇവന് ഇറങ്ങിയത്. പക്ഷെ അവർ ഇരിക്കുന്നതിൻ്റെ കുറച്ച് ഇപ്പുറത്തന്നെ നല്ല ആഴമുണ്ട് എന്നുള്ളത്. പിന്നെ ഇപ്പം പോകുമ്പോൾ വെള്ളത്തിൽ മുമ്പിലാണ് അറിഞ്ഞത്. അവനവിടെ ഉണ്ടായതുകൊണ്ട് വേഗം ഞങ്ങൾ രക്ഷപ്പെടുത്താൻ ഞങ്ങൾക്ക് രക്ഷപ്പെടാനൊക്കെ പറ്റിയത്. അവനവിടെ ഇല്ലാന്നുണ്ടെങ്കിൽ ഞങ്ങളെല്ലാവരും പോയില്ലായിരുന്നു. പെണ്ണു കൊതിക്കും പെണ്ണിനെ കൊതിപ്പിക്കുന്ന കനകഘടകാഭരണങ്ങളുടെ കമനീയ ശേഖരവുമായി പട്ടാമ്പി പട്ടണത്തിന്റെ കനക കൊട്ടാരം മാനുകാസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് മാനുകാസ് ടവർ റെയിൽവേ ഓവർബ്രിഡ്ജിന് സമീപം മെയിൻ റോഡ് പട്ടാമ്പി.